എല്ലാവർക്കും മടക്കിലെ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു മുക്കാൽ ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു മുക്കാൽ ഗ്ലാസ്സോളം റാഗിയാണ് എടുക്കുന്നത്. റാഗി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിട്ടെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി. ഒരു അര ടേബിൾ സ്പൂൺ ഉലുവ, ഇത്രയും മതി. ഇത് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. ഞാൻ നാളെ രാവിലെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകണം. കാരണം ഇതിലൊക്കെ അഴുക്കുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം, എന്നിട്ട് വെള്ളമൊഴിച്ച് വയ്ക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ വേണം കേട്ടോ നമ്മൾ കുതിർക്കാൻ വേണ്ടിയിട്ട് അതന്നെ അരയ്ക്കാനും ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകി കൊണ്ടുവരാം. അപ്പം ഞാനൊരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ നമുക്ക് ഇതരയ്ക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. എന്നിട്ട് അപ്പോഴേക്കപ്പോഴേ തന്നെ നമുക്ക് കുളിക്കാനൊന്നും വെക്കേണ്ട കാര്യമില്ല, ദോശ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ഇന്നലെ കുതിർത്താൻ വേണ്ടി വെച്ചിരുന്ന ചെറുപയർ, റാഗി ഒക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെയായി. അപ്പോൾ നമുക്കിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇത് ഒറ്റ പ്രാവശ്യമായിട്ട് അരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിനോടൊപ്പം നമുക്ക് ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ആറേഴ് കുഞ്ഞുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഞാൻ രണ്ട് മൂന്ന് കഷ്ണമായിട്ട് നുറുക്കിയതാണ്, വലിയൊരു കഷ്ണം. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വെളുത്തുള്ളിയും കൂടി ഒരു മൂന്നാല് അല്ലി ചേർക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഫൈനായിട്ട് സാധാരണ നമ്മൾ ദോശയ്ക്കൊക്കെ അരക്കണം അതിലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് പൊളിക്കാനൊന്നും വയ്ക്കേണ്ട, നമുക്കിപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നൈസായിട്ട് കഴിയുന്നിടത്തോളം നൈസായിട്ട് പരത്തുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കും ബട്ടറോ നെയ്യോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് വലിഞ്ഞു വരട്ടെ കേട്ടോ. നെയ്യ് തന്നെ പരട്ടി കൊടുക്കണ്ട. ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. വേണമെങ്കിൽ മാത്രം മറച്ചിട്ടാൽ മതി കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ കണ്ടോ മൊരീച്ചെടുക്കാം നമുക്ക്. ഞാൻ എന്തായാലും ഇത് മറച്ചിടുന്നില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും കണ്ടോ. കുറച്ച് ബട്ടർ തടവി കൊടുക്കാം ഇതിലേക്ക്. അടുത്തത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്ക് വാങ്ങാം. എന്തുമാത്രം ക്രിസ്പിയാ നോക്കൂ. ഇനി ഇതെന്റെ മോന് വേണ്ടിയിട്ടുള്ളതാ കേട്ടോ. ഒരു സ്പെഷ്യൽ ഉണ്ട്. ഇതിലേക്ക്
കുറച്ച് ചീസ് നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതൊക്കെ പിള്ളേർക്ക് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് നമുക്ക് മടക്കി കൊടുക്കാം. അപ്പം നമുക്കിത് വാങ്ങാം. കണ്ടോ എന്തുമാത്രം ക്രിസ്പിയാണ് നോക്കൂ. കണ്ടോ, ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഞാനൊരു ചട്നി അരച്ചിട്ടുണ്ട്. നാളികേരവും പച്ചമുളകും കൂടെ ഒന്ന് വറുത്തിട്ടിട്ടുണ്ട്. കടുക്, കരിവേപ്പില, ചുവന്നമുളക്, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പം നമുക്ക് പൊട്ടിച്ച് നോക്കാം. ചീസ് ഇട്ട് തന്നെ ആദ്യം എടുക്കാം കേട്ടോ. കണ്ടോ ചട്നിയിൽ നല്ലോണം അങ്ങോട്ട് ഒപ്പുക. എല്ലാവരും കഴിച്ചോളൂ.